ഓയൂർ കാറ്റാടി മുത്തരെ കഴിഞ്ഞ ദിവസം തട്ടിക്കൊണ്ടുപോയ 6 വയസ്സുകാരി അബിഗേൽ സാറ, ആ കുട്ടിയെ സുരക്ഷിതമായി കണ്ടെത്താൻ കഴിഞ്ഞതാണ് വലിയ ആശ്വാസമായ ഉദ്യോഗത്തിൻ്റെയും ആശങ്കയുടെയും നീണ്ട മണിക്കൂറുകൾക്ക് ഒടുവിലാണ് കൊല്ലം ആശ്രാമ മൈതാനത്ത് നിന്ന് കുട്ടിയെ കണ്ടെത്തുന്നത്. ഈ സംഭവം അറിഞ്ഞ നിമിഷം മുതൽ കുട്ടിയെ കണ്ടെത്താൻ ജാഗ്രതയോടെ അഹോരാത്രം പ്രവർത്തിച്ച പോലീസ് സേനാംഗങ്ങളെയും നാട്ടുകാരെയും മറ്റെല്ലാവരെയും അഭിനന്ദിക്കുന്നു. പരിഭ്രാന്തമായ ഘട്ടത്തിലും ധൈര്യം ചോർന്നു പോകാതെ അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരങ്ങൾ നൽകിയ അബിഗേലിൻ്റെ സഹോദരൻ ജോനാഥന് പ്രത്യേകം അഭിനന്ദനം. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളെല്ലാവരും ഇടപെട്ടിരുന്നു. കുട്ടിയെ സുരക്ഷിതമായി കണ്ടെത്താൻ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ പോലീസ് മേധാവിക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കും നിർദ്ദേശവും നൽകി. അന്വേഷണത്തിൻ്റെ ഏകോപനത്തിനായി ADGP അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുന്നു. 4 പേർ ചേർന്ന് കുട്ടിയെ ബലമായി കാറിൽ കയറ്റിക്കൊണ്ടുപോയി എന്ന വിവരമാണ് ആദ്യം ലഭിച്ചത്. അപ്പം തന്നെ ഒട്ടും വൈകാതെ തന്നെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം ഇത്രയും ജില്ലകളിൽ വാഹന പരിശോധന അടക്കം ആരംഭിച്ചു. 1000 കണക്കിന് പോലീസുകാരാണ് അന്വേഷണത്തിൽ പങ്കാളികളായത്. സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ തെരച്ചിലാണ് പോലീസ് കുട്ടിക്ക് വേണ്ടി നടത്തിയത്. വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ചുള്ള കാറാണ് പ്രതികൾ ഉപയോഗിച്ചത്. കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അതിക്രമം കാട്ടുന്നവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് പറയുക. ഈ സന്നിഗ്ധ ഘട്ടത്തിൽ അബിഗേലിന്റെ കുടുംബത്തിന് ഒപ്പം നിന്ന് കരുത്തു പകർന്ന കേരളീയ സമൂഹത്തെ ഹാർദ്ദമായി അഭിവാദ്യം ചെയ്യും. കേരളത്തിന്റെ മാനവികതയും സാമൂഹ്യ ഐക്യവും പ്രകടമായ സമയം കൂടിയാണ്. എല്ലാവരും ആ കുഞ്ഞിനെ കിട്ടാനുള്ള ഇടപെടലാണ് നടത്തിയത്. ഈ ഐക്യത്തെക്കുറിച്ചാണ്, ആ സവിശേഷതയെക്കുറിച്ചാണ് കേരളീയം വേളയിൽ നാം കൂടുതൽ ചർച്ച ചെയ്തത്. വിവരങ്ങൾ അതാത് സമയം എത്തിക്കുന്നതിലും അതിലൂടെ ജനങ്ങളെ ജാഗരൂകരാക്കുന്നതിലും മാധ്യമങ്ങൾ പൊതുവെ നല്ല പങ്കാണ് വഹിച്ചത്. അതേസമയം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾക്ക് എന്തൊക്കെ കരുതലുണ്ടാകണമെന്ന ചർച്ചയും സ്വയംവിമർശനവും വേണ്ടതുണ്ട്. അന്വേഷണ പുരോഗതി അതാത് സമയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ലതാണ്. എന്നാൽ അത് കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. അതുപോലെ തന്നെ വല്ലാതെ ദുഃഖം അനുഭവിക്കുന്നവർക്ക് മുന്നിലേക്ക് ഔചിത്യമില്ലാത്ത ചോദ്യങ്ങളുമായി പോകരുത്. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മലപ്പുറം ജില്ലയിലെ നവകേരള സദസ്സ് 3-ാം ദിവസത്തിലേക്കാണ് കടക്കുന്നത്. ഇന്ന് ചേർന്ന പ്രഭാതയോഗത്തിൽ അരീക്കോട് കേന്ദ്രമായ ഇന്റർവെൽ എന്ന എഡ്ടെക് സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ പ്രതിനിധി പങ്കെടുത്തിരുന്നു. ഫിൻലൻഡിലെ ടാലന്റ് ബൂസ്റ്റ് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ആഗോള സ്റ്റാർട്ടപ്പ് സംഗമത്തിലേക്ക് ഇന്റർവെൽ തെരഞ്ഞെടുക്കപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസമാണ് വന്നത്.
ഇങ്ങനൊരു ക്ഷണം ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ സ്റ്റാർട്ടപ്പാണ് ഇൻഡോർ. വളരെ വലിയ അംഗീകാരമാണ് ഈ സ്റ്റാർട്ടപ്പ് നേടിയിരിക്കുന്നത്. 30 രാജ്യങ്ങളിലായി 25,000+ വിദ്യാർത്ഥികൾക്കാണ് ഇവർ വിദ്യാഭ്യാസ സാങ്കേതിക സേവനം നൽകുന്നത്. കേരളത്തിനാകെ അഭിമാനിക്കാവുന്ന നേട്ടമാണ്. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനാകെ മാതൃകയാവുകയാണ് ഇതിലൂടെ കേരളം. അത് കേന്ദ്ര ധനകാര്യമന്ത്രിക്കും എടുത്തു പറയേണ്ടി വന്നു. സാധാരണ നമ്മുടെ നാട്ടിനെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവർ പോലും കേരളത്തെക്കുറിച്ചും മലപ്പുറത്തെക്കുറിച്ചും നല്ലത് പറയാൻ നിർബന്ധരാക്കുന്നതിന്റെ പേരുകൂടിയാണ് കേരള മോഡൽ. 2022 ഒക്ടോബറിൽ കേരള സംഘം ഫിൻലൻഡ് സന്ദർശിക്കും. കേരളവും ഫിൻലൻഡും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുന്നതിനും കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെ ഫിൻലൻഡുമായി ബന്ധിപ്പിക്കുന്നതിനുമായിരുന്നു അന്ന് ഫിൻലൻഡ് സന്ദർശിച്ചത്. യെസ്, നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അഭിഗേലിനെ കണ്ടെത്താൻ കഴിഞ്ഞത് വളരെ ആശ്വാസകരമാണ്. ഈ വിവരം അറിഞ്ഞ ഉടൻ മന്ത്രിസഭ ഒന്നാകെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. പോലീസും മികച്ച പ്രവർത്തനം നടത്തി. മാധ്യമ പ്രവർത്തകരും ഇക്കാര്യത്തിൽ സഹായിച്ചു. എന്നാൽ മാധ്യമപ്രവർത്തകർ കുറച്ചുകൂടി ആത്മവിമർശനത്തിന് തയ്യാറാകണം. പ്രത്യേകിച്ച് വിഷമിച്ചിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ടോ എന്ന് സ്വയം ചിന്തിക്കണമെന്നുള്ള വിമർശനാത്മകമായ കാര്യങ്ങൾ കൂടിയാണ് മുഖ്യമന്ത്രി നവകേരള സദസ്സിന്റെ വേദിയിൽ വച്ച് പറഞ്ഞത്.